ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രായമായവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്ക് പോലും മുടി നരയ്ക്കുന്നത് കാണാറുണ്ടല്ലേ. അപ്പോൾ അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഡോക്ടറിൻ്റെ ഒക്കെ അടുത്ത് പോകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ തന്നെ ചില പൊടിക്കൈകളൊക്കെ പരീക്ഷ നോക്കാറുണ്ട് നര മാറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊരു പൊടിക്കൈ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് കറുപ്പ് നിറം വരില്ല. നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഗ്രാജുവലി നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അതിന് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയിലയാണ്. പനിക്കൂർക്കയില മാത്രം കൊണ്ട് നമുക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിലൊന്നാണ് നെല്ലിക്ക. നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. നമ്മുടെ മുടി സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക കഴിക്കുന്നതും അതുപോലെ തന്നെ നെല്ലിക്ക ഇട്ട് കാച്ചിയ എണ്ണ തേക്കുന്നതും ഒക്കെ വളരെ മുടിക്ക് വളരെ നല്ല ഗുണം തരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു പിടി അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളങ്ങനെ ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കുകയാണ്. നെല്ലിക്കയിലെ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതേ പാനിൽ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ആഡ് ചെയ്യുന്നത്. അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ കരിഞ്ചീരകത്തിൽ ഒരുമാതിരി എണ്ണ പോലെയുണ്ട്. അപ്പോൾ നമ്മളത് പൊടിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊന്ന് റോസ്റ്റ് ചെയ്യുന്നത്. കരിഞ്ചീരകത്തിൻ്റെ എണ്ണയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് അകാല നര ഒരു പരിധി വരെ തടയാൻ, നന്നായിട്ട് തടയാനൊക്കെ കഴിയും. അപ്പോൾ കരിഞ്ചീരകവും ഞാൻ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കരിഞ്ചീരകവും നെല്ലിക്കയും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ടും പൊടിച്ചിട്ടില്ല, എന്നാൽ ഒരുപാട് തരികളും ഇല്ല. ഒരു മീഡിയം ടൈപ്പിലാണ് നമ്മളിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുഴിയുള്ള പാത്രമാണ്. സ്റ്റീൽ പാത്രം തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഈ പൊടിയാണ്. നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ കരിഞ്ചീരകവും നെല്ലിക്കയുടെയും പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണ് തൽക്കാലം മതിയാവും. കാരണം നമ്മൾ അപ്പപ്പോൾ തേക്കാനായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഉണ്ടാക്കി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഇന്ന് തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണോളം നീലയമരിയുടെ പൊടിയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇലീഷ്യസ് എന്ന് പറയുന്ന കമ്പനിയുടെ നീലയമരി പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ എന്നിവിടങ്ങളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ നീലയമരി പൊടി എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്കപ്പൊടിയും അതുപോലെ കരിചീരകം പൊടിച്ചതും നമ്മുടെ നീലയമരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ നമ്മൾ നമ്മുടെ പനിക്കൂർക്കയില ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പിച്ചിയിടുകയാണ് ഇതിലേക്ക്. പനിക്കൂർക്കയിലേക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ തലയോട്ടിയിലുള്ള താരനെയൊക്കെ ചേർക്കുകയും അതുപോലെ മുടി വളർച്ചയെ നന്നായിട്ട് ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. പനിക്കൂർക്കയില ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ നമ്മളീ നെല്ലിക്കയും അതുപോലെ നീലയമരി പൗഡറും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള തണുപ്പുണ്ടാവും. അപ്പോൾ ഈ പനിക്കൂർക്കയില ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് തണുപ്പ് കൊണ്ടുണ്ടാകുന്ന നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് മൈലാഞ്ചിയിലയാണ്. അത് ഒരു പിടി എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടത് കറിവേപ്പിലയാണ്. മൈലാഞ്ചിയിലയും കറിവേപ്പിലയും നമ്മുടെ മുടിക്ക് വളരെ നല്ല രണ്ട് ഘടകങ്ങളാണ്. ഈ മൈലാഞ്ചിയും ഹെന്നയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഹെന്ന പൗഡർ കൊണ്ട് നമ്മൾ പായക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ മുടിക്ക് നല്ല മിനുസം തരാനും തിളക്കം തരാനും അതുപോലെ നല്ല കളറ് നമ്മുടെ മുടിയുടെ കളറ് സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. കറിവേപ്പിലയും അതുപോലെ തന്നെ. ഇതിന് മുന്നേ ഞാൻ കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് വെളിച്ചെണ്ണയാണ്. പാക്കറ്റിലൊക്കെ വരുന്ന വെളിച്ചെണ്ണ എടുക്കാതെ നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പാക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണയിലൊക്കെ എന്തെങ്കിലും മായമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മുടിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് കാസ്റ്റർ ഓയിലാണ്. ആവണക്കെണ്ണ എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ എത്ര വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നോ അതിൻ്റെ പകുതിയാണ് നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ടത്.
ആവണക്കെണ്ണയുടെ ഗുണങ്ങളാണെങ്കിൽ പറയാൻ നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയുണ്ട്. അപ്പോൾ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒന്നാണ് ആവണക്കെണ്ണ. മുടിയുടെ കട്ടി കുറയൽ, അതുപോലെ താരൻ, അറ്റംപിളരൽ, അതുപോലെയുള്ള പല പല പ്രശ്നങ്ങൾക്കും നമുക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാം. മുടി ഇടതോർന്ന് വളരുന്നതിന്, മുടിയുടെ നര മാറുന്നതിന്, ഇതെല്ലാത്തിനും ഉള്ളൊരു പരിഹാരമാണ് ആവണക്കെണ്ണ. അപ്പോൾ നമ്മൾ ഈ ആവണക്കെണ്ണയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മളുടെ അടുത്ത പ്രോസസ്സ്. നമ്മൾ ഈ ചെയ്ത മിക്സിൻ്റെ പൂർണ്ണമായ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഡയറക്റ്റ് ഇത് ചൂടാക്കിയാൽ നമ്മുടെ ആവണക്കെണ്ണയുടെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഇറക്കി വെക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ചേർത്ത ഇലകൾക്ക് മൈലാഞ്ചേല ഒഴികെയുള്ള കറിവേപ്പില, അതുപോലെ പനിക്കൂർക്കയില, ഇതിന് രണ്ടിനും ജലാംശം ഉള്ളതുകൊണ്ട്, നമ്മൾ ഉണങ്ങിയിട്ടല്ലല്ലോ ഇട്ടത്, അപ്പോൾ ജലാംശം അതിലുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മുടെ ഈ എണ്ണയൊന്ന് പതഞ്ഞു വരും. ആ പതഞ്ഞു വരുന്ന സമയത്ത് അതിൻ്റെ ആ ചെറിയ രീതിയിൽ പതഞ്ഞു വരുള്ളൂ. അപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണ എടുക്കാം. ആ സമയത്ത് നമ്മുടെ എണ്ണയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്യും, നല്ല ഡാർക്ക് ഗ്രീനായിട്ട് മാറും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ബദാം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബദാം ഓയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഒന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബദാം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ ബദാം ഓയിലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നൊന്നുമില്ല, ഞാനൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെക്കുമ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടേ നമ്മളിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാവുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മിക്സിൻ്റെ കളർ, ആ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒന്ന് ചെറിയ രീതിയിൽ പതഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഇതിൽ എൻ്റെ പാത്രത്തിലിരിക്കുന്നില്ല, ഇത് അവിടെ എവിടെയും തിളയ്ക്കുന്ന സമയത്ത് തെന്നിപ്പോവാണ്. അതുകൊണ്ടാണ് ഇത് എനിക്ക് കറക്റ്റായിട്ട് ഇത് പതയുന്നില്ല എന്ന് തോന്നി. ഇപ്പോൾ ഞാനൊന്ന് പിടിച്ചു വെച്ചതുകൊണ്ടാണ് ഇത്രയും ഒന്ന് പതഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിൽ ഇരിക്കും. എൻ്റെ ഈ സ്റ്റീൽ പാത്രം കുറച്ച് കട്ടി കുറവാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ മാറി മാറി പോകുന്നു തിളയ്ക്കുന്ന സമയത്ത്. എന്തായാലും ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ട്. ഈ പത കുറച്ച് ഒന്ന് നന്നായിട്ട് പതഞ്ഞ്, നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, ഈ പതയൊന്ന് നിൽക്കുന്ന സമയത്ത്, അതായത് ഈ പതഞ്ഞു വരുന്നത് ഈർപ്പാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇത് ആഴ്ചയിൽ, നിങ്ങൾ ഒരു ദിവസം തേച്ചത് കൊണ്ട് ഒരിക്കലും മുടിക്ക് കറുപ്പ് നിറം ഉണ്ടാവില്ല. നര തുടങ്ങുന്നവർക്കും ഒരു മീഡിയം രീതിയിലൊക്കെ നരയുള്ളവർക്കും തീർച്ചയായിട്ടും ഉപയോഗിച്ചാൽ നല്ല ഫലം കാണുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് ഒരിക്കലും നിർത്തരുത്. നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ഇത് ഒരാഴ്ചയിൽ ഒരു 3 തവണ എന്ന രീതിയിൽ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇതിനൊരു നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുന്നത്. നമുക്ക് കൃത്രിമ ഡൈകൾ ഉപയോഗിച്ച് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കളർ കിട്ടും, പക്ഷേ അതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങൾ വളരെ ഡേഞ്ചറായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന നെല്ലിക്ക, കറിവേപ്പില, ഇതിനൊന്നും യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് കൃത്രിമ ഡൈയൊക്കെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ മുടിയൊക്കെ കറുപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ നീലയാമരി കൊണ്ട് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പം നമുക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.